ഹലോ നമസ്കാരം ഞാൻ വിനോദ് കോവൂരാണ് കൃഷി ജാഗരൻ മാസികയിലെ എല്ലാ വായനക്കാർക്കും എൻ്റെ നമസ്കാരം ഞാൻ എൻ്റെ വീട്ടിലെ ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഫിഷ് ഹൗസിനെ കുറിച്ചുള്ള മുസക്കായ് സീ ഫ്രഷിനെ കുറിച്ചുള്ള ഇപ്പം എൻ്റെ വീട്ടിൽ മറ്റൊരു വിസ്മയം നടക്കുന്നു ആ വിസ്മയം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത് മറ്റൊന്നുമല്ല ഇത് കോവൂരിലെ കോഴിക്കോട് കോവൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട്ട് വീട്ടിലെ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു വിസ്മയമാണ് കണ്ടില്ലേ ഒരു മുല്ലയാണത് ഈ മുല്ലയുടെ പേര് നാഗവള്ളി മുല്ല എന്നാണ് ഈ നാഗവള്ളി മുല്ല എന്നൊക്കെ ഞങ്ങൾ അറിയുന്നത് വനം വകുപ്പിലെ ആളുകൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടാണ് കാരണം ഇതെങ്ങനെ ഞാൻ ഫേസ്ബുക്കിലേക്ക് എടുത്തിട്ടപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ടെറസ് മുഴുവനും ഈ വീട് കാണില്ല എൻ്റെ ചേട്ടൻ്റെ വീടാണ് അത് ചേട്ടൻ്റെ വീടും എൻ്റെ വീടും വളരെ നിയറസ്റ്റ് ആയിട്ടാണ് ചേട്ടൻ്റെ വീട് രണ്ട് നില വീടാണ് പക്ഷേ ഈ വീട് മൊത്തം മൂടി നിൽക്കുകയാണ് ഈ ചെടി ഇത് പണ്ട് നേഴ്സറിയിൽ നിന്നൊരു 15 വർഷം മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് എന്നിട്ട് താഴത്തെ ഒരു ആര്യവേപ്പിൻ്റെ ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ അടിയിലാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് ആര്യവേപ്പിനെ ചുറ്റി ഇത് ടെറസിൻ്റെ മുകളിലേക്ക് എത്തി പിന്നെ ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ഒരു ഇരുമ്പിൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തു ആ സ്റ്റാൻഡിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഗോപുരം പോലെ ഇപ്പം നിൽക്കുന്നു പിന്നെ കണ്ടില്ലേ ഇത്രയും ഏരിയയിൽ ഈ ടെറസിൽ മൊത്തം ഈ ചെടി പടർന്നിരിക്കുകയാണ് കേട്ടോ മൊത്തം പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു ഏരിയയും കൂടി ഉണ്ട് കാണിച്ചു തരാം ഇല്ലാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ നിന്നാണ് ഇത് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് ഈ വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് അത്രയും മനോഹരമാണ് പിന്നെ നല്ല മണമാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് 2 വർഷം മുമ്പ് വനം വകുപ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ തേന് ഉൽപ്പാദിപ്പിക്കാം കാരണം അത്രയും തേനീച്ചകളുണ്ട് ഇവിടെ അപ്പം അത് വേണമെങ്കിൽ ചെയ്യാം പൂമ്പാറ്റകൾ വരും പക്ഷികൾ വരും പ്രത്യേക ഒരു മണമാണ് ഈ മുല്ലയ്ക്ക് എന്തായാലും കാതിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണത് ഇവിടെ ഒത്തിരി പേരായി ഇപ്പോൾ വരുന്നു കഴിഞ്ഞ 7 വർഷങ്ങൾ കാരണം ഡിസംബറിൽ 7 ദിവസമേ ഈ പൂവിന് ആയുസുള്ളൂ കേട്ടോ 7 ദിവസം കഴിയുമ്പോൾ ഈ പൂവ് കൊഴിഞ്ഞു പോകും പിന്നെ പച്ചപ്പാണ് മൊത്തം പച്ചപ്പ് ഈ വീട്ടിലാണെങ്കിൽ ഒരു AC എഫക്റ്റാണ് വീട്ടിൻ്റെ ഉള്ളിൽ റൂമിലൊന്നും AC ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു തണുപ്പ് നന്നായിട്ടുണ്ട് അത് വലിയൊരു പ്രത്യേകതയാണ് പിന്നെ ചിലരൊക്കെ പറഞ്ഞു നാഗവള്ളി മുല്ല എന്നുള്ള പേരുകൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ഇഴജന്തുക്കളൊന്നും വന്നിട്ടില്ല ഇനി മറ്റൊരു വിസ്മയം കാണിച്ചു തരാം ഇതിവിടെ ഞങ്ങൾ ഈ പൂക്കളിങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഞങ്ങളൊരു ഇരുമ്പ് വെച്ചിട്ട് ഈ പൂക്കൊക്കെ ഒരു താങ്ങ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനുള്ളിൽ ഒരു വള്ളിക്കുടിൽ പ്രത്യക്ഷപ്പെട്ടു കണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കൂട്ടിനുള്ളിൽ എത്താം ഇതിനുള്ളിൽ ഭയങ്കര എഫക്റ്റാണ് ഒരു AC എഫക്റ്റാണ് ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ കംപ്ലീറ്റ് ഈ പൂക്കളുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്ന ഒരു എഫക്റ്റാണ് അപ്പോൾ എന്തായാലും 15 വർഷം ആണ് ഈ ഇത്രയും കാലമായിട്ട് ഇതിങ്ങനെ പടർന്നു പിടിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇതിൻ്റെ കൊമ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കൊമ്പ് കൊണ്ടുപോയി കുഴിച്ചിട്ട് അവരുടെ വീട്ടിലൊക്കെ പൂവിട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വൈഡായിട്ട് ഞങ്ങളുടെ ഈ കോവൂരിലെ തറവാട്ട് വീട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വിശേഷം കൃഷി ജാഗരൻ മാസികയിലേക്ക് ഞാനൊന്ന് പങ്കുവെക്കുകയാണ് എല്ലാവരും കണ്ടല്ലോ അപ്പം മാക്സിമം ഇതിനൊന്ന് പബ്ലിസിറ്റി കൊടുക്കുക കാണാൻ വരേണ്ടവർക്ക് ഇനി 2 ദിവസം കൂടിയൊക്കെ ഇതിന് ആയുസുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ പൂവുകളൊക്കെ കൊഴിഞ്ഞു പോകും ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ചാനലുകാർ ഇപ്പോൾ മനോരമ ചാനലും കൈരളി ചാനലും 24 അവരൊക്കെ വന്ന് കവർ ചെയ്ത് പോയി മനോരമ പത്രത്തിലും വലിയൊരു ഞങ്ങളിവിടെ ഒരു മ്യൂസിക് ഇവൻ്റൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഗസലൊക്കെ പാടുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്ന് ഇവിടുന്ന് പാടുന്ന ഒരു രാത്രി ഞങ്ങൾ കണ്ട മോളിലൊരു ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് രാത്രി ഒരു നിലാവെളിച്ചത്തിൽ കാണുന്ന ഒരു സുഖമുണ്ടാവും ഈ വെള്ളപ്പൂക്കൾ കാണുമ്പം ഭയങ്കര രസമാണ് അപ്പോൾ ഏതായാലും സന്തോഷം ഞാനിതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൃഷി ജാഗരൻ മാസികയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും